ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അരക്കിലോ അരി പൊടിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് സ്വല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് അടുപ്പ് വെച്ച് ഒന്ന് ഒരു 10-20 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് മണ്ടക്കത്തെ ഈ അഴുക്കൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് കളയാൻ വേണ്ടിയാണ്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഓഫാക്കി ഇട്ടാൽ മതി. അപ്പോൾ ശരിയാവും. ഇനി നമുക്ക് ആ അരിപ്പൊടിക്കകത്തൊരു കരിഞ്ചീരം ഇട്ട് കൊടുക്കാം 1 സ്പൂണ്. അത് കഴുകി ഞാൻ അരിപ്പയ്ക്കകത്ത് അരിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 1 തവി മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 പഴം മിക്സിക്കകത്തോട്ട് ഇട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി കൂടെ ആക്കി ഈ പഴവും നമുക്ക് മിക്സിക്കകത്തൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഈ ശർക്കര പാനിയാക്കി വെച്ചേക്കാൻ നമുക്കൊന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിയേക്കുന്നു. അപ്പോൾ ഒന്നുമില്ല ഇതിനകത്ത്. എന്നാലും നമ്മൾ അരിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. ഇത്രയും തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇതിനധികം വീതി വേണ്ട, നീളം വീതി കുറച്ച് ഇങ്ങനെ ചീകി അരിയുക. തേങ്ങാക്കൊത്ത് വറുത്തിളക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു കളർ മതി. നമുക്ക് ഇനി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മാവിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് ഇതൊന്ന് കലക്കി എടുക്കാം. ഈ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ച് വെക്കണം. ഇത് നമുക്ക് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 8 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് സോഡാപ്പൊടി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് 8 മണിക്കൂർ ഇരിക്കുമ്പോൾ ഇത് പുളിച്ച് പൊങ്ങിക്കോളും. അപ്പോൾ നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് പൊളിച്ചു പൊങ്ങി നല്ല മയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പേ വെച്ചു. ഗ്യാസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ചൂടാകുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം. പകുതി വരെ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പം നിറച്ചും വരും.
ഓക്കേ ഇനി നല്ലതൊന്ന് ചൂടാകട്ടെ ഞാൻ ഇതുപോലെ ഒരു കൊച്ചു കപ്പിലാണ് ഈ മാവ് എടുത്തേക്കുന്നത് ഇത് നമ്മ സൗകര്യമുണ്ട് നമുക്ക് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാൻ സ്പൂണിൽ ഒഴിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇതിനകത്ത് ചെയ്യുന്നു ഓക്കേ എണ്ണ നല്ലതായിട്ട് ചൂടായി നമുക്ക് ഒഴിച്ച് കൊടുക്കാം പകുതി ഒഴിച്ച് കൊടുത്താൽ മതി അത് പൊങ്ങി വരുമ്പോൾ ഇറച്ചും കിട്ടും അത് തന്നെ പൊങ്ങിത്തിരിഞ്ഞ് വീഴും നല്ല ചട്ടിയാണെങ്കിൽ സൂപ്പറായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും അത് തന്നെ മറിഞ്ഞു വീണു ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ചെറുതായിട്ട് മൂത്തു ഇനി നമുക്ക് പയ്യെ തിരിച്ചിട്ട് കൊടുക്കാം നല്ല മയമുള്ള നെയ്യ ഉണ്ണിയപ്പമാണിത് ഏതെടുത്താലും നല്ല നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം ഇതുപോലെ ട്രൈ ചെയ്താലെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം അപ്പം നല്ല സൂപ്പറായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നല്ല മയമുള്ള ഉണ്ണിയപ്പമാണ് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ ഒന്ന് നല്ല മയമുള്ള ഉണ്ണിയപ്പമാണ് നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ